സർവകലാശാലകളുടെ നടത്തിപ്പിലും വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നുള്ളത് നിരന്തരമായ വാർത്തകളായി അത് എൻ ജി സർവകലാശാലയാണെങ്കിലും ഇപ്പോൾ കാലണ്ടർ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള കേരള സർവകലാശാലയുടെ വിഷയത്തിൽ പോലും ഞങ്ങൾ അത് സംശയിക്കുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ബിരുദം നേടുന്ന കുട്ടികൾ പഠിച്ചു ബിരുദം നേടുന്ന കുട്ടികളുടെ ഭാവിയാണ് ഇതോടുകൂടി തുലാസിലാകുന്നത്. കാരണം അവരുടെ പഠിച്ച് വിജയിച്ചതിനെയും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ മോഡറേഷൻ പുറമെയുള്ള മാർഗം. മോഡറേഷൻ കൊടുക്കാറ് മോഡറേഷൻ ഇന്ന് തന്നെയുള്ള തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരീക്ഷയുടെ റിസൾട്ട് വരും മുമ്പ് മോഡറേഷൻ കൊടുത്തിരിക്കണം. അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും തുല്യമായി കിട്ടണം. എം ജി യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ളത് അത് കഴിഞ്ഞ ശേഷം ഒരു അദാലത്ത് നടത്തി ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ മാർക്ക് വാങ്ങിക്കൊരു കൊടുക്കുക. അത് സിൻഡിക്കേറ്റ് ചെയ്ത് തീരുമാനിക്കുകയാണ് എത്ര മാർക്കാണ് കുട്ടി കൊടുക്കേണ്ടത്. എന്നിട്ട് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദാലത്തിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. അതിനെയാണ് രാജൻ ഗുരുക്കൾ എന്ന് പറയുന്ന അവിടുത്തെ പഴയ വൈസ് ചാൻസലർ വളരെ ശക്തമായ ഭാഷയിൽ അതിനെ എതിർത്തത്. അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ കേരള സർവകലാശാലയിൽ ഇതേപോലെ തന്നെ അവിടെ ഇടപെടലുകൾ ആരാണ് എന്തെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുന്നു. അവിടുത്തെ രജിസ്ട്രാറെ മാറ്റി എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാറെ മാറ്റിയതാണോ അതോ അവര് സ്ഥലം മാറി പോയതാണോ എന്നുള്ളത് വേറെ കാര്യം. അവര് ഈ യൂസേഴ്സ് നെയിമും പാസ്വേഡും സഹപ്രവർത്തകർക്ക് മുഴുവൻ കൊടുത്തിട്ട് പോകുന്നു. അവര് പൊതുപോലെ ഉപയോഗിക്കുന്നു കമ്പ്യൂട്ടറിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മോഡറേഷൻ മാർക്ക് കൊടുക്കേണ്ട കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ മാർക്കുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയാണ്. അങ്ങനെ വാരിപ്പോയി വാർക്കുണ്ടെങ്കിൽ പേരിൽ ഏകദേശം 200-ലധികം കുട്ടികൾ പാസ്സായി വരികയാണ്. അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പാസ്സായി വരികയാണ്. ഈ രീതിയിൽ കേരളത്തിലെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പഠിച്ച തകർന്നിട്ട് അദ്ദേഹത്തിന് അവർക്കൊരു ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയമായിട്ട് മാറ്റി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ആരാണ് ആർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? മാധ്യമങ്ങളാണല്ലോ നിങ്ങൾ മാധ്യമപ്രവൃത്തികളല്ലേ. അപ്പൊ ഇദ്ദേഹം സങ്കുചിതം എന്ന് പറയുമ്പോൾ ഈ സങ്കുചിതം വിശാലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിൽ മാധ്യമപ്രവർത്തകരുണ്ട്, അത് കണ്ടെത്തിയിട്ടുള്ള വ്യക്തികളുണ്ട്. അതിന് പുറമെ മുൻ വൈസ് ചാൻസലറായ രാജൻ ഗുരുക്കൾ അടക്കം ഈ സങ്കുചിതത്തിന്റെ അകത്തേക്ക് വന്ന് ഇത് വിശാല സങ്കുചിതം എന്ന് പറയുന്നത് വിശാലമായി കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലായി കൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുത്തത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ ഇങ്ങനെ കുത്തഴഞ്ഞ രീതിയിൽ തകർത്ത് കരിപ്പണമാകുന്നത് ഭൂഷണമാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ കേരളത്തിന് എത്രമാത്രം അപമാനകരമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ഓരോ വ്യക്തികളും ഓരോ വിഷയത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി മുന്നേറെടുക്കണം. ഇല്ലെങ്കിൽ വിപക്ഷവും ഡിസൈനർ സ്റ്റോറീസ് ബൈ കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണ ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.